ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയെ പറ്റി നമ്മൾ ഇതിനകം രണ്ടു വട്ടം പറഞ്ഞു കഴിഞ്ഞു. ഒരിക്കൽ കൂടി വൈകിയെത്തിയ പ്രേക്ഷകർക്ക്, ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ്. പരമശിവന്റെ ജന്മനക്ഷത്രമായ തിരുവാതിര നാളിൽ നെടുമംഗല്യത്തിനായും മംഗല്യഭാഗ്യത്തിനുമായുമുള്ള നോമ്പു നോൽക്കലും പാതിരാപ്പൂ ചൂടലും എല്ലാം നടക്കുന്ന ദിവസമാണ്. അത് സംബന്ധിച്ച റിപ്പോർട്ടിലേക്ക് ആദ്യം. പണ്ടൊക്കെ തിരുവാതിര നാളിൽ ഒരു ഗ്രാമത്തിലെ സ്ത്രീകൾ മുഴുവൻ ഏതെങ്കിലും തറവാട്ടുമുറ്റത്ത് ഒത്തുകൂടിയിരുന്നു. നീന്തിക്കുളിയും ഊഞ്ഞാലാട്ടവും കൈകുട്ടിക്കളിയും പൊറാട്ടുകളിയുമൊക്കെയായി ആകെ ആഘോഷം. കാലം മുന്നോട്ട് നടന്നു. ജീവിതം ഫാറ്റുകളിലേക്കും തിരക്കുകളിലേക്കും കൂടുമാറിയതോടെ കൂട്ടായ്മയുടെ ആരവം പോയി. നീന്തിക്കുളിയും തിരുവാതിരക്കളിയും സിനിമാ ദൃശ്യങ്ങളിൽ വന്നുപോകുന്ന കാഴ്ച മാത്രവുമായി. പക്ഷേ പഴമയുടെ ശീലത്തുണ്ടുകൾ ചേർത്ത് വയ്ക്കാനായി കൊച്ചിയിൽ ഒരു സംഘം വീട്ടമ്മമാർ തിരുവാതിര നാളിൽ ഒത്തുകൂടി. പല തലമുറകളിൽപ്പെട്ടവർ താളത്തിൽ കൈകൊട്ടി പാടിയാടി. എല്ലാവരും കൂടിയിട്ട് ചെന്ന് ആറപ്പൂവേ ഇറയെന്ന് പറഞ്ഞിട്ട് വിളിച്ച് അഷ്ടമംഗല്യം, ഈ ദശപുഷ്പം, ഇതൊക്കെ കൂടിയിട്ട് അവിടെ ചെന്നിട്ട് ഈ പൂ തിരുവാതിരക്കാർ തലയിൽ വെച്ച് കഴിഞ്ഞിട്ട് പാർവതിയുടെ നടക്ക് വെച്ച് നമസ്കരിച്ച് അവിടെ നമ്മുടെ പടിഞ്ഞാറ് നടക്കും ചെന്ന് നമസ്കരിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി പോകും. തിരിച്ചു വന്ന് പാതിരാപ്പൂ ചൂടി പിന്നെ പങ്കജാക്ഷൻ അങ്ങനെ കളിച്ച് കഴിഞ്ഞിട്ട് എല്ലാം അവസാനിപ്പിച്ച് എല്ലാവരും വീട്ടിലെ മുറുക്കി. കൗമാരക്കാർക്ക് കൗതുകവും പഴമക്കാർക്ക് ഓർമ്മകളുടെ മധുരവും നൽകിയതായിരുന്നു പരിപാടി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. തിരുവാതിരയെക്കുറിച്ച് പറയാനും അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുമായി നമുക്കൊപ്പം ഇന്ന് കൊച്ചിയിൽ നിന്ന് എത്തിച്ചേരുന്ന അതിഥി പ്രീത ബാലകൃഷ്ണനാണ്. പ്രീത ബാലകൃഷ്ണൻ, സ്വാഗതം വാർത്താപ്രഭാതത്തിലേക്ക്. ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടിനെ കുറിച്ച് ശ്രദ്ധിച്ചു കാണുമല്ലോ, തിരുവാതിര ശരിക്കു പറഞ്ഞാൽ ഇപ്പോൾ കലോത്സവ വേദികളിലും അങ്ങനെ ചില ചുരുക്കം ചില ഓർമ്മകളിലും പഴമക്കാരുടെ ഓർമ്മകളിലും മാത്രമായി ചുരുങ്ങുകയാണോ ശരിക്കും? തിരുവാതിര ഇന്ന് ചുരുങ്ങുന്നു എന്ന് പറയാനാവില്ല, എങ്കിലും കലോത്സവ വേദികളാണ് അതിനെ നിറപ്പകിട്ടുള്ളതാക്കി മാറ്റുന്നത്. പക്ഷേ എങ്കിലും ഒരു കൂട്ടം സ്ത്രീകൾ ഇന്നും നൊയമ്പെടുത്ത് തിരുവാതിരയെ ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തിരുവാതിര അങ്ങനെ പൂർണ്ണമായി അന്യം നിന്നു പോകുന്നില്ല. അതിൻ്റേതായ തനത് ശൈലി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കലോത്സവ വേദികളിലേക്ക് ഇത് വരുമ്പോഴേക്കും. അങ്ങനെ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. കലോത്സവ വേദികളിൽ ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുന്ന തിരുവാതിര ശരിക്ക് തനത് ശൈലി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതിന് അങ്ങനെ ഒരു ആരോപണം പല പല വഴിക്ക് നിന്നും പലപ്പോഴായും ഉയർന്നിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് അതിൻ്റെ തനത് ശൈലിയിലേക്ക് തിരിച്ചു പോകാൻ ഇപ്പോൾ പരിശീലിപ്പിക്കുന്ന അധ്യാപകർ ശ്രമിക്കുന്നില്ല, അത് നിലവാരം നിർണയിക്കുന്ന ജഡ്ജിമാർ ശ്രദ്ധിക്കുന്നില്ല? ശരിക്കും ഇത് തിരുവാതിര നന്നായി അറിയാവുന്നവർ പകുതിയിലേറെ ആളുകളും ഇതൊന്ന് രംഗത്ത് പഠിപ്പിച്ച് അതിൻ്റെതായ രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് അവരെ കൊണ്ട് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. മുറ്റത്ത് കളിക്കാനുള്ള പരിശീലനം കൊടുക്കാനും പക്ഷേ ഒരു മത്സരത്തിൻ്റെ ചിട്ടവട്ടങ്ങളിലേക്ക് നീങ്ങുവാൻ അവർക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ഇത് കൈകാര്യം ചെയ്യുന്നവർ കൂടുതലും നൃത്തവുമായി ബന്ധപ്പെട്ടവരായിരിക്കും. അപ്പോൾ അവർ അതിൻ്റെ ആ നിറപ്പകിട്ട് മുഴുവൻ ഇതിൽ കൊണ്ടുവരാനായിട്ട് അതിൻ്റെ ചുവടുകൾ ഇതിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. യഥാർത്ഥത്തിൽ ഇതെന്തെന്നറിയാതെ അവർ ഏകദേശം കണ്ടൊരു ധാരണയിൽ കളിപ്പിക്കുന്നവരാണ് കൂടുതലും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു തനിമ നഷ്ടപ്പെടുന്നത്. പിന്നെ അതിനെ വിലയിരുത്താൻ വരുന്നവരാണെങ്കിലും ഇതിപ്പോൾ നന്നായി അറിയാവുന്നവരാണോ വരുന്നത്? എനിക്ക് തിരുവാതിര അറിയാമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് എനിക്ക് എത്രമാത്രം അറിയാമെന്നുള്ളത് ആരും അളക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാരണം കൂടി ഇതിന് പിന്നിലുണ്ട്. അപ്പോൾ അവർ പ്രോത്സാഹിപ്പിച്ച് വിടുന്നത് ഒരുപക്ഷെ യഥാർത്ഥ തിരുവാതിരയായിരിക്കില്ല. ഒരു കാലത്ത് സ്ത്രീകളുടെ ഉത്സവമായിരുന്നു തിരുവാതിര. പാതിരാപ്പൂ ചൂടലും ഉറക്കമൊഴിക്കലും എല്ലാം എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകൾ ഒത്തുകൂടി നടത്തിയിരുന്നു. ഒട്ടേറെ വീട്ടുമുറ്റങ്ങളിൽ ഒത്തുകൂടി രാത്രിയിലുള്ള കൈകുട്ടിക്കുളിയൊക്കെ പതിവ് കാഴ്ചയായിരുന്നു. ഇപ്പോൾ അത് അന്യം നിൽക്കുന്ന ഒരു കാലമാണ്. പുതുതലമുറയുടെ അറിവിലേക്കായി ഈ ഒരു ദിവസം പണ്ട് കാലത്ത് ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾ, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയുമോ? നമുക്ക് ചില മൂല്യങ്ങളുണ്ട് ജീവിതത്തിൽ, അത് ചില ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ നിലനിന്നിരുന്ന നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു പൈതൃകം എന്ന് പറയുന്ന കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിലായിരുന്നു. അപ്പോൾ ചില വിശ്വാസങ്ങളും സങ്കല്പങ്ങളുമാണ് നമ്മളെ മുന്നോട്ട് നയിച്ചിരുന്നത്. ഇപ്പോൾ ശ്രീ പരമേശ്വരൻ അദ്ദേഹത്തെ ലഭിക്കുന്നതിന് വേണ്ടി പാർവതീദേവി വളരെ കഠിനമായ തപസ് ചെയ്ത്
അദ്ദേഹത്തെ നേടാനായിട്ടുള്ള വ്രതം എടുത്തിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സ്ത്രീകൾ തിരുവാതിര നോയമ്പെടുക്കുകയും ഭർത്താവിൻ്റെ ആയിരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട്, ദീർഘസുമംഗലിയായിരിക്കുന്നതിന് വേണ്ടിയിട്ട് നോയമ്പെടുത്ത് തിരുവാതിര പാടി കളിച്ച്, ആ തിരുവാതിര എന്ന് പറയുന്ന ഭഗവാന്റെ ജന്മനാള് കൂടിയാണ്. അങ്ങനെ ഒരു കാര്യം അതിൻ്റെ പിന്നിലുണ്ട്. മാത്രമല്ല, കാമദേവൻ ഭസ്മമായി പോയപ്പോൾ രതിദേവിക്ക് പാർവതീദേവി അനുഗ്രഹം കൊടുക്കുന്നുണ്ട്, നിനക്ക് അജിരേണ ഭർത്തൃ സമാഗമം ഉണ്ടാകുമെന്ന്. അതും ഇതിൻ്റെ പിന്നിലുള്ള ഒരു കഥയാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് പണ്ടുള്ള സ്ത്രീകൾ ഭർത്താവിൻ്റെയും മക്കളുടെയും സഹോദരങ്ങളുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ധനുമാസത്തിലെ തിരുവാതിരയോടടുത്ത 7 ദിവസങ്ങൾ, അശ്വതി തൊട്ട് തുടങ്ങും 7 ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് മകയിരം മക്കൾക്കായിട്ട് നോയമ്പെടുക്കും. തിരുവാതിര ഭർത്താവിന് പുണർദത്തിൻ്റെ കുറച്ച് നാഴിക കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് സഹോദരങ്ങൾക്ക്, അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ ശ്രേയസ്സിന് ഉതകുന്ന തരത്തിലാണ് പണ്ടുള്ള സ്ത്രീകൾ ഈ തിരുവാതിര നോയമ്പിനെ കണ്ടിരുന്നത്. ഐതിഹ്യങ്ങളും കഥകളും സങ്കല്പങ്ങളും എല്ലാം അതിന് ബലമേകുന്ന ഒന്നാണ്. ഇപ്പം ശ്രീ പരമേശ്വരൻ്റെ ദിനമായതുകൊണ്ട് ഒരാർദ്ര ജാഗരണം എന്ന് പറഞ്ഞിട്ട്, തിരുവാതിര രാത്രിയിൽ ആർദ്ര ജാഗരണം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ സമയത്ത് തിരുവാതിര എന്ന് പറയുന്നത് തന്നെ ആ ഉറക്കളിപ്പെല്ലാം അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അന്ന് മുഴുവൻ ഉറങ്ങാതെ പാട്ടുകളെല്ലാം പാടിക്കളിച്ച് വളരെ ഉത്സാഹത്തോടു കൂടി ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതാണ് ധനുമാസത്തിലെ തിരുവാതിര കളി. അപ്പോൾ ഈ തിരുവാതിര രാത്രിയിലെ ആ ചടങ്ങുകളെ കുറിച്ച്, ദശപുഷ്പം ചൂടി തിരുവാതിര കളിച്ച്, വെളുപ്പിനുണർന്ന് തുടിച്ച്, അതെ തുടിച്ച് കുളിച്ച്, ആ ചടങ്ങുകളെ പറ്റി ഒന്ന് പറയാമോ? ചടങ്ങുകൾ, മകയിരത്തിന് എട്ടങ്ങാടി എന്നൊരു ചടങ്ങുണ്ട്. തലേ ദിവസം എട്ടങ്ങാടി, എട്ടങ്ങാടി വിഭവങ്ങൾ, അതുപോലെ കാച്ചിൽ, ചേമ്പ്, ചേന, കിഴങ്ങ്, ഇതെല്ലാം ഉമിത്തീയിൽ ചുട്ടെടുത്ത്, പയറ് വേവിച്ചത്, ഏത്തയ്ക്ക, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കരിമ്പും മലരും എല്ലാം കൂടെ ചേർത്തിട്ട് നെയ്തിക്കുന്ന ഒരു വിഭവമാണ് എട്ടങ്ങാടി എന്ന് പറയുന്നത്. അപ്പോൾ മകയിരത്തിനാണ് ഈ എട്ടങ്ങാടി നിവേദിക്കുന്നത്. അതിനുശേഷം എട്ടങ്ങാടി കഴിച്ച് എട്ട് ചൂട് വെക്കണമെന്നാണ്. കുറച്ച് നേരമൊക്കെ പാടിക്കളിക്കും. പിറ്റേ ദിവസമാണ് തിരുവാതിര. വെളുപ്പിനുണർന്ന് അലക്കിയതൊക്കെ ഉടുത്ത് ക്ഷേത്രദർശനമെല്ലാം കഴിഞ്ഞിട്ട് സ്ത്രീകൾ രാത്രി മുഴുവൻ, പകൽ അതിൻ്റേതായ രീതിക്ക് തിരുവാതിരയുടെ പുഴുക്കും എല്ലാം ഉണ്ടാക്കിയിട്ട് അവർ നല്ല ദൈവികമായ കാര്യങ്ങളിൽ ഏർപ്പെടുകയും രാത്രിയിൽ പാട്ടുകളെല്ലാം പാടി കളിക്കുകയാണ്. ഗണപതി, സരസ്വതി, പിന്നെ ഓരോ ശ്രീകൃഷ്ണൻ്റെ സ്തുതി, ശിവസ്തുതി, അങ്ങനെ ക്രമമനുസരിച്ച് പാടി പാടി കളിക്കും. നിരവധി പദങ്ങൾ, തിരുവാതിര പാട്ടുകൾ തന്നെയുണ്ട്, കൂടാതെ കഥകളി പദങ്ങൾ എല്ലാം എടുത്ത് പാടിക്കളിക്കും. ആദ്യം വളരെ ശാന്തമായ തരത്തിൽ, വളരെ പതിഞ്ഞ കാലത്തിലായിരിക്കും. പിന്നീട് അങ്ങോട്ട് കുമ്മി, കുറത്തി, വഞ്ചി എന്നൊക്കെയുള്ള നല്ല ഉഷാറോടുകൂടി കളിക്കുന്ന ഇനങ്ങളും എല്ലാം വരും. അങ്ങനെ രാത്രി മുഴുവൻ തിരുവാതിര കളിയാണ്. പിന്നെ പാതിരാപ്പൂ ചൂടൽ, പാതിരാത്രി ആകുമ്പോൾ ഏകദേശം ഒരു 12 മണി ആകുമ്പോഴേക്കും സ്ത്രീകൾ ദശപുഷ്പം ശേഖരിക്കാൻ പോകുന്നതും, നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാവും എങ്കിലും ശേഖരിക്കാൻ പോകുന്നതായിട്ടുള്ള പാട്ടുകൾ പാടും. തിരിച്ചു വന്നിട്ട് അതിന് ഓരോ പൂവിൻ്റെയും മാഹാത്മ്യം എടുത്തു പറഞ്ഞുകൊണ്ട്, അതിന് തന്നെ പാട്ടുകളൊക്കെ ഉണ്ട്, അത് പറഞ്ഞുകൊണ്ട് അത് പ്രാർത്ഥിച്ച് അത് തലയിൽ ചൂടുന്ന, അതാണ് പാതിരാപ്പൂ ചൂടുക എന്ന് പറയുന്നത്. പിന്നീടും പാടി കളിക്കും. ദ്രുതഗതിയിലുള്ള പാട്ടുകൾ, ചലനങ്ങൾ ഒക്കെ ആയിരിക്കും പിന്നീടുള്ളത്. അതിനുശേഷം കുറച്ച് കളികളൊക്കെ ഉണ്ടാവും. സ്ത്രീകൾക്ക് വിനോദിക്കാനുള്ളൊരവസരം കൂടിയാണല്ലോ. അപ്പോൾ കളികളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉറക്കം ഒഴിക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഈ പാട്ടിനെയും കളിയെയും എല്ലാം കാണാനായിട്ട് സാധിക്കും. തിരുവാതിര പാട്ടുകൾ ഒരുപാട് യുവജനോത്സവ വേദികളിൽ മിക്കവാറും പതിവ് പാട്ടുകൾ തന്നെ ആവർത്തിക്കാറാണ്. പരമ്പരാഗതമായി കൈമാറി വരുന്ന തിരുവാതിര പാട്ട് ശീലുകളുണ്ട്. അത്തരത്തിലൊന്ന് പ്രേക്ഷകർക്കായി ഇപ്പോൾ ഒന്ന് ചൊല്ലാമോ? തീർച്ചയായും. പഴയ രീതിയിലുള്ള നിരവധി പാട്ടുകളുണ്ട്. അതിൽ ഞാനിപ്പോൾ പറഞ്ഞിരുന്നു പലതും, തിരുവാതിര പാട്ടുകൾ, പിന്നെ ആട്ടക്കഥയിൽ നിന്നുള്ള പാട്ടുകളും എല്ലാമുണ്ട്. ഇപ്പോൾ പഴയ രീതിയിലുള്ള ഒരു പാട്ട് ഞാൻ സാധാരണ പാടിക്കളിക്കുന്നത്, തിരുവാതിര തുടങ്ങുമ്പോഴേ നമ്മൾ ഗണപതിയെ പ്രാർത്ഥിച്ച്, സരസ്വതിയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ പാട്ട് ഞാനൊന്ന് പാടാം. തുടുതുടേ നല്ല കദളിപ്പാഴം,
തുമ്പിക്കൈയിലൊക്കെ നിറച്ചു വച്ച് തിരുമുമ്പിൽ പാത്രം നിരത്തി വച്ച് തെരുതരേ വാരി അമൃതു ചെയ്ത് തിരുവാഴപ്പള്ളി ഗണപതിയെ ഞാനിതാനിൻപാദ കുമ്പിടുന്നേ പത്മപീഠത്തിലിരിക്കും ദേവി പട്ടട ഭംഗിയ ചാർത്തും ദേവി നിത്യവും വന്നൻ്റെ നാവുതൻ നൃത്തമാടേണം സരസ്വതിയേ എൻ്റെ ഗണപതി തമ്പുരാനേ എൻ്റെ സരസ്വതി തമ്പുരാട്ടി നീളമായി വാഴുക നെടുമംഗല്യം സന്തതിക്കേറ്റം വരന്തരേണം. ഈ പാട്ട് പല സ്ഥലത്ത് പലതരത്തിൽ പാടും. തുടുതൂടെ നല്ല കദളിപ്പഴം തുമ്പിക്കൈയൊക്കെ അങ്ങനെയും പാടാം. ഓരോ നാട്ടിൽ ഓരോ തരത്തിലാണ്. പിന്നെ പൂ ചൂടുമ്പോൾ ഒരു പാട്ടുണ്ട്, പത്ത് പൂക്കളുടെ മഹാത്മ്യം എടുത്ത് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ക്രമം അനുസരിച്ച്. അത് പൂ ചൂടുമ്പോൾ ഉള്ള പാട്ടാണ്. സാരസാക്ഷിമാർ കേൾപ്പീനെല്ലാരും സാരമാമഭാഷിതം പോരുമീവിധം ലീലകളിനി നേരം പാതിര വായല്ലോ ധന്യമാം ദശ പുഷ്പം ചൂടുവ മന്ദമെന്നിയെ പോകണം ചൊല്ലേറും ദശ പുഷ്പമെന്തെന്നു ചൊല്ലണമതിൻ നാമങ്ങൾ ആദിയാകും കറുകയ്ക്കോർക്കുമ്പോൾ ആദിത്യനല്ലോ ദേവത ആദിവ്യാധികളാകവേ തീരും ആദരാലതു ചൂടുകിൽ. അപ്പൊ അങ്ങനെ ആ പാട്ടുകളുണ്ട്. പിന്നെ ഇടയ്ക്ക് കുമ്മിപ്പാട്ടുകളൊക്കെ ഉണ്ട്. നല്ല ധനുമാസം വന്നണഞ്ഞാൽ ചൊല്ലെഴും നരി മരുത്തുകൂടും മുറ്റം തളിച്ചു കളമെഴുതും എട്ടങ്ങാടിക്കായി വട്ടം കൂട്ടും മകയിരം നോമ്പല്ലോ മക്കൾക്കായി ആതിര നോമ്പല്ലോ തൻ പ്രിയനായി നൂറ്റെട്ടു വെറ്റില ചാലെ മുറുക്കിട്ടു വൈക്കുരവയുമിട്ടാടിയിട നന്നായി വൈക്കുരവയുമിട്ടാടിയിടണം മങ്കമർ പാടി കളിച്ചിടുമ്പോൾ കങ്കണനാദമുയർന്നിടണം അങ്കണം തന്നില ഭംഗുരമായിട്ടു ശങ്കര സേവയ ചെയ്തിടണം ശങ്കര സേവയ ചെയ്തിടണം ശങ്കര സേവയ ചെയ്തിടണം. അപ്പം അങ്ങനെ പോകുന്നു. പിന്നെ അതുപോലെ പൂവ് എടുത്തിട്ട് വരുമ്പോൾ അമ്പിളിത്തലണിയവയുമിട്ടാടിയിട നന്നായി വായ്ക്കുരവയുമിട്ടാടിയിടണം മങ്കമർ പാടി കളിച്ചിടുമ്പോൾ കങ്കണനാദമുയർന്നിടണം അങ്കണം തന്നില ഭംഗുരമായിട്ടു ശങ്കര സേവയ ചെയ്തിടണം ശങ്കര സേവയ ചെയ്തിടണം ശങ്കര സേവയ ചെയ്തിടണം. അപ്പം അങ്ങനെ പോകുന്നു. പിന്നെ അതുപോലെ പൂവ് എടുത്തിട്ട് വരുമ്പോൾ അമ്പിളിത്തലണിയുന്ന തമ്പുരാന്റെ മകനൊറ്റ കൊമ്പനുണ്ണി തമ്പുരാനെ കുമ്പിടുന്നേ ഞാൻ. അങ്ങനെ വലിയ രീതിയിലുള്ള പാട്ടുകൾ. ഇനി ഇടയ്ക്ക് പാടിക്കളിക്കുമ്പോൾ നിരവധി രാഗങ്ങളിൽ ഉള്ള പുരാണ കഥകളൊക്കെ കോർത്തിണക്കിയിട്ടുള്ള നിരവധി പാട്ടുകൾ പാടാറുണ്ട്. തിരുവാതിര കളി പോലെ തന്നെ ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയാണ് തിരുവാതിര ദിവസം കഴിക്കുന്ന വിഭവങ്ങൾ. അത് ഇനി അങ്ങോട്ടുള്ള ഉഷ്ണകാലത്തിന് ഉള്ള ഒരു മുൻകരുതൽ കൂടിയായാണ് പണ്ട് കാലങ്ങളിൽ സ്ത്രീകൾ കഴിച്ചു വന്നിരുന്നത്. കൂവ വിരകിയതും വിവിധ കിഴങ്ങ് വർഗ്ഗങ്ങൾ ചേർത്തുള്ള തിരുവാതിര പുഴുക്കുമല്ല. ഇപ്പോൾ തിരുവാതിര പുഴുക്ക് എന്തെന്ന് പോലും അറിയാത്ത ഒരു തലമുറ കൂടി ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ പുഴുക്കുണ്ടാക്കുന്ന രീതിയെക്കുറിച്ചും ആ വിഭവങ്ങളെക്കുറിച്ചും ഒക്കെ ഒന്ന് പറയുമോ? തീർച്ചയായും. ഇത് ഈ തിരുവാതിര ധനുമാസം എന്ന് പറഞ്ഞാൽ ഹേമന്തകാലമാണ്, നല്ല തണുപ്പുള്ള ഒരു സമയം ആണ്. അപ്പോൾ ഈ തിരുവാതിര നോയമ്പെടുക്കുന്ന സ്ത്രീകൾ അന്നേ ദിവസം അരിയാഹാരം കഴിക്കില്ല. ഗോതമ്പ്, കൂവ കുറുക്കിയത്, പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, കിഴങ്ങ്, ചേന, ചേമ്പ്, കാച്ചിൽ, കൂർക്ക, വൻപയർ, ഇതെല്ലാം കൂടെ വേവിച്ച് തേങ്ങയും ജീരകവും ഉപ്പുമുളകും എല്ലാം ആവശ്യത്തിനൊക്കെ ചേർത്ത് കഴിക്കുന്ന ഒരു വിഭവമാണ് തിരുവാതിര പുഴുക്ക് എന്ന് പറയുന്നത്.
ഒരുപക്ഷെ ഇന്നുള്ള പലർക്കും അത് അറിയില്ലായിരിക്കാം. എങ്കിലും അന്നേ ദിവസം സ്ത്രീകൾ, നൊയമ്പെടുക്കുന്ന സ്ത്രീകൾ ഈ ആഹാരമാണ് കഴിക്കുക. ഗോതമ്പും കഴിക്കും, പിന്നെ ഇതുപോലെയുള്ള കിഴങ്ങു വർഗ്ഗങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ആഹാരവുമാണ് കഴിക്കുക. അമ്മയും തിരുവാതിര കളിയിലും തിരുവാതിര പരിശീലനത്തിലും ഇത്തരം ആചാരങ്ങളിലും ഒക്കെ ഒരു വിദഗ്ധയായിരുന്നു അല്ലേ? അമ്മയുടെ പാരമ്പര്യം പിന്തുടർന്നാണോ മകളും ഈ കാര്യത്തിലൊക്കെ താല്പര്യം എടുത്തു തുടങ്ങിയത്? അമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ ഭർതൃമാതാവാണ്, മാലതി ടീച്ചർ. അമ്മ ഈ രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ തൊട്ടേ കളിച്ചു വന്നിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ വന്ന് കൂടുവാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. ഇപ്പം ഞാൻ എൻ്റെ നാട് തിരുവാതിരകളി കൊണ്ട് സമൃദ്ധമായൊരു നാടാണ്. അവിടെ നിന്നും വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്കത് ഭാവിയെ തുടർന്നു പോകാനായിട്ട്, ഇന്നും അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അങ്ങനെയുള്ളൊരു വ്യക്തി അടങ്ങുന്ന ഒരു കുടുംബത്തിലേക്ക് വന്നതുകൊണ്ട് എനിക്ക് സാധിക്കുന്നുണ്ട്, സന്തോഷമുണ്ട്. ഇന്നത്തെ യുവജനോത്സവ വേദികളിൽ പൊതുവേ തിരുവാതിര കളികളിൽ ഒരു ഒരു കംപ്രൈസ്ഡ് രൂപത്തിൽ ഒരു ക്യാപ്സ്യൂൾ ഗുളിക പരുവത്തിലാണ് കാണാറ്. അതിൻ്റെ ആചാരങ്ങളൊന്നും ഒന്നും അങ്ങനെ അതിൻ്റെതായ രീതിയിൽ തുടരാറുമില്ല. പ്രത്യേകിച്ച് തച്ചുടുത്ത് കളിക്കണം, ഒന്നരയുടുത്ത് കളിക്കണം എന്ന് പറയുന്നതിന് സ്കേർട്ടെടുത്ത് കളിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ഈ വകഭേദങ്ങളൊക്കെ ശരിക്കു പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പഴമയും അതിൻ്റെ ഒരു ശുദ്ധിയും ഒക്കെ നശിപ്പിക്കുന്നു എന്ന് തോന്നാറുണ്ടോ? നമുക്ക് നമ്മുടെ പഴമയെ അതേപടി മാറ്റി നിർത്താനാവില്ലെങ്കിലും അതിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താം. അതായത് പണ്ട് സ്ത്രീകൾ ബ്ലൗസൊന്നും ധരിച്ചിരുന്നില്ലല്ലോ, അങ്ങനെ ഇപ്പം നമുക്കത് സാധിക്കില്ല. അതുപോലെ തറ്റുടുത്ത് കളിക്കുക എന്നുള്ളത് എന്താണ്, ഈ തറ്റ് ഒന്നര ഉടുക്കുക എന്ന് പറയുന്നത് വളരെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നില്ല. പക്ഷേ യുവജനോത്സവ വേദികളിൽ കാണുന്നത് അവർ ഒരു സഭ്യമായ രീതിയിലല്ല വസ്ത്രധാരണം നടത്തുന്നത്, അതുകൊണ്ടാണ്. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർ അത് പരിശീലിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിൽ വളരെയധികം ശ്രദ്ധിക്കും. അതിൽ വളരെ സഭ്യമായ തരത്തിൽ ഒന്നര ഉടുപ്പിച്ച് തന്നെയാണ് ഞങ്ങൾ കയറ്റുന്നത്. പിന്നെ പാവാട ഇടുക എന്നുള്ളതും ഇന്നത്തെ കാലത്തിന് എതിരാണെന്ന്, ഇന്നത്തെ കാലത്തിന് ഏറ്റവും നല്ലത് അതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഒന്നര ഉടുക്ക് അതിനോടൊപ്പം തന്നെ ഈ പാവാടയും ധരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അജ്ഞരായവർ എന്തും കാട്ടിക്കൂട്ടുന്ന ഒരു കാലമാണ്. അപ്പോൾ നമുക്ക് ആ വേദിയിൽ നമുക്കിത് പറയാനായിട്ട് സാധിക്കില്ല. കാരണം കുട്ടികൾ എന്ത് വിളിച്ചാൽ അവർക്കറിയില്ല. അപ്പോൾ ഈ പരിശീലകരായിട്ടുള്ളവരോടും നമുക്ക് അവരെ ബോധവൽക്കരിക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള അവസരങ്ങൾ ഞാൻ പറയുകയാണ്, ഒന്നര ഉടുത്തു കൊള്ളട്ടെ. അതിൻ്റെതായ രീതിയിൽ ഉടുക്കാൻ അറിയില്ലെങ്കിൽ അതിന് മുകളിൽ ഒരു പാവാട ധരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ പഴമയെ ഒട്ടും ചോർത്തിക്കളയാതെ കാലത്തിനനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് നമ്മളിത് അവതരിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയെ ഓർമ്മിച്ചുകൊണ്ട് ഒരു നല്ലൊരു തിരുവാതിരപ്പാട്ടിൻ്റെ ഒരു നാല് വരിയോടുകൂടി നമുക്ക് ഇത് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. തീർച്ചയായും ഇത് തിരുവാതിര പാട്ടുകൾ ഞാൻ സ്വന്തമായിട്ട് രചിച്ചിട്ടുണ്ട്. അതിൽ നിന്നും നാല് വരി ഞാൻ ചൊല്ലാനായിട്ട് ആഗ്രഹിക്കണം. ദന്തിവര മോഘദേവനീയേ അൻപെറും തൃക്കൺകടാക്ഷമേക വൻപിഴും വിഘ്നമകറ്റിയെന്നെ സമ്പ്രദം നീയൊന്നനുഗ്രഹിക്ക നാൻ മുഖൻ നദയവാണി ദേവി നാവിൽ വന്നെന്നും വിളയാടേണം അക്ഷമാലധാരെ തൃക്കഴൽ ഞാൻ ഈശലില്ലാതെ വണങ്ങിടുന്നേൻ ഈശലില്ലാതെ വണങ്ങിടുന്നേൻ ഈശലില്ലാതെ വണങ്ങിടുന്നേൻ. നന്ദി ശ്രീമതി പ്രീത ബാലകൃഷ്ണൻ, ഇന്നത്തെ ദിവസം തന്നെ ഞങ്ങളുടെ അതിഥിയായി വാർത്താപ്രഭാതത്തിൽ എത്തിയതിന്. തിരുവാതിരയുടെ വിശേഷങ്ങളും തിരുവാതിര ദിവസത്തെ പ്രത്യേകതകളെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി തന്നെ പ്രേക്ഷകരോട് സംവദിക്കുകയുണ്ടായി. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊരു അനുഗ്രഹമാകട്ടെ എന്ന് വിചാരിക്കുന്നു അല്ലേ? ഒന്നും അറിയാത്തവർക്ക് ഏതായാലും ഇന്നത്തെ ദിവസമാണ് ശ്രീ പരമശിവനെ പ്രാർത്ഥിച്ച് പാർവതി വരനായി നേടിയത്. നെടുമംഗല്യത്തിനും ദീർഘ സുമംഗലിയായിരിക്കുന്നതിനും
നല്ല വരനെ കിട്ടുന്നതിനുമായുള്ള പൂജകളൊക്കെ ഇന്ന് വിവിധ ക്ഷേത്രങ്ങളിലും ഉണ്ടാകും. അത് സംബന്ധിച്ചുള്ള വിശേഷങ്ങളൊക്കെ നമ്മുടെ തുടർ വാർത്തകളിലും ഉണ്ടാകും. ഇപ്പോൾ നമ്മളൊരു ചെറിയ ഇടവേളയിലേക്ക് കടക്കുന്നു. വളരെ പെട്ടെന്ന് മടങ്ങി വരാം.